ഹായ് ഹലോ, കുടുംബവിളക്കിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. കുടുംബവിളക്കിൽ ആ ഒരു വിവാഹം കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. വിവാഹം മുടക്കാൻ വേണ്ടി സിദ്ധാർത്ഥ് ദ റൂമിനകത്ത് കയറി അടച്ചുപൂട്ടിയിരിക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്യുമെന്നറിയാതെ പകച്ചു നിൽക്കുമ്പോൾ വേദിക ഇടപെടുന്നതും വേദികയുടെ ആ ഒരു ഇടപെടൽ കാരണം നമ്മുടെ സി ഐ വേദികയുടെ വീട്ടിലേക്ക് എത്തുന്നു. അങ്ങനെ സിദ്ധാർത്ഥിനെ ഇനി എന്താണ് നമ്മുടെ സി ഐ ചെയ്യാൻ പോകുന്നത്, എങ്ങനെയാണ് ഈ വിവാഹം നടക്കാൻ പോകുന്നത് എന്നൊക്കെ നോക്കാം. എന്തായാലും പ്രൊമോ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് ആ ഒരു വിവാഹം നടക്കുമെന്നും, വലതുകാല് വെച്ച് രോഹിത്തിൻ്റെ ജീവിതത്തിലേക്കും രോഹിത്തിൻ്റെ വീട്ടിലേക്കും സുമിത്ര കയറാൻ പോവുകയാണെന്നൊക്കെ ഉള്ളത്. അപ്പോൾ എന്തായാലും ഈ ഒരാഴ്ചയായിട്ട് നമ്മൾ ഇങ്ങനെ എന്താ പറയുക, വലിച്ചു നീട്ടി ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്തായാലും ഫെബ്രുവരി 1-നാണ് ആ ഒരു മംഗളകർമ്മം നടക്കാൻ പോകുന്നത് എന്നുള്ളതും നമ്മൾ കഥയിൽ കണ്ടു. അപ്പോൾ ഇനിയും കുറച്ച് ദിവസങ്ങൾ കൂടി ഈ പറയുന്നത് പോലെ ട്വിസ്റ്റും കാര്യങ്ങളുമായിട്ട് പോകും. ട്വിസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, അതായത് ഈ ഒരു വിവാഹത്തിന് മുമ്പുള്ള കുറെ കാര്യങ്ങളൊക്കെ ആയിട്ട് പോകും. എന്തായാലും നമുക്ക് അതിനെക്കുറിച്ചൊക്കെ പറയാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളിടുന്ന കൂടുതൽ സീരിയൽ റിവ്യൂ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കും. എന്തായാലും ഞാൻ കഴിഞ്ഞ ദിവസവും പറഞ്ഞിരുന്നു, സിദ്ധാർത്ഥൻ്റെ മുന്നിൽ വെച്ച് തന്നെ വേണം ആ ഒരു താലികെട്ട് നടത്താൻ. സുമിത്ര രോഹിത്ത് താലി ചാർത്തേണ്ട ആ ഒരു കാഴ്ച സിദ്ധാർത്ഥ് കാണണം. എന്നാൽ മാത്രമേ സിദ്ധാർത്ഥ് ചെയ്തത് എന്തായിരുന്നു എന്ന് സിദ്ധാർത്ഥിന് ബോധ്യമാവുള്ളൂ. സിദ്ധാർത്ഥിന് അതിലും വലിയൊരു ശിക്ഷ കൊടുക്കാനില്ല എന്നുള്ളത്. എന്തായാലും അത് അതുപോലെ തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം കഥയിൽ എന്താണ് സംഭവിക്കുന്നത്. അപ്പോൾ എല്ലാവരും ശ്രീനിലയത്ത് ഇങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുക, എങ്ങനെ വിവാഹത്തിന് മുഹൂർത്തം അടുക്കാറായി, ഇപ്പോൾ ചെറുക്കൻ കൂട്ടരി വരും, അവിടെ ചെറുക്കൻ കൂട്ടരി വരുമ്പോഴും വധുവിൻ്റെ കൂട്ടരി വന്നിട്ടില്ലെന്ന് പറയാൻ പറ്റില്ല ആ ഒരു അവസ്ഥയിൽ, എല്ലാവരും ഒരു എന്താ പറയുക, ഒരു തീ കുണ്ടത്തിനടുത്ത് നിൽക്കുന്ന ഒരു അവസ്ഥയിൽ എരിഞ്ഞുകൊണ്ടിരിക്കുക. സരസ് ഒരു വശത്ത് എൻ്റെ മകൻ ഇപ്പം മരിക്കുക, എൻ്റെ മകനെ കൊല്ലാൻ കൊടുക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് നിലവിളി നെഞ്ചത്തടിയും ഒരു വശത്ത്. അങ്ങനെ നിൽക്കുമ്പോഴാണ് നമ്മുടെ ഇത് സി ഐ അവിടേക്ക് വരുന്നത് അറിയുന്നതും. അതറിഞ്ഞ് അച്ചാച്ചനൊക്കെ അയ്യോ എന്തായാലും ഇനിയും നടക്കാം. അപ്പോഴത്തേക്ക് സരസ്വ അവിടെ എൻ്റെ മകനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാൻ, അതും പറഞ്ഞ് നിലവിളിയും ബഹളമൊക്കെ വരുമ്പോൾ അച്ചാച്ചൻ പറഞ്ഞു, അച്ചാച്ചൻ വഴക്ക് പറയും, അതായത് നീ മിണ്ടാതിരിക്കണം, അവനെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് രണ്ട് ഇടി കിട്ടേണ്ട സമയമായി, അവനെ കുട്ടിക്കാലത്ത് നമ്മൾ തല്ലി വളർത്താത്തൻ്റെയാണ്, നീയാണ് അവൻ ഇങ്ങനെ പാഴാക്കിയത് എന്നൊക്കെ ഒരു ബഹളമൊക്കെ അവിടെ കഴിഞ്ഞുകൊണ്ട് അവൾ നേരെ വേദികയോട് റൂം കാണിച്ചു കൊടുക്കും. അങ്ങനെ സി ഐ വരുമ്പം വേദികയോട് ആദ്യം വിളിക്കാൻ പറയും. വേദിക വിളിക്കുമ്പോൾ സിദ്ധാർത്ഥിൻ്റെ സ്വഭാവം അറിയാലോ, നീ എന്തിനാടി ഇങ്ങോട്ട് വന്ന, നിനക്ക് പൊക്കൂടെ, ഞാനിവിടെ ചെറിയ സമാധാനത്തോടെ ഇരുന്നോട്ടെ, നിൻ്റെ ഓരോ അടവും കൊണ്ട് വന്നതാണെന്നൊക്കെ പറഞ്ഞ് വേദികയോട് ഷൗട്ട് ചെയ്യുമ്പോൾ സി ഐ പറയും, വേദികയോട് മാറി നിൽക്കും, ഞങ്ങൾ വിളിക്കാമെന്ന് പറഞ്ഞ് സി ഐ വിളിക്കും. സി ഐ വിളിക്കുമ്പോൾ ഞാൻ സി ഐ ആണ് എന്ന് പറഞ്ഞ് സിദ്ധാർത്ഥ് വാതിൽ തുറക്കും എന്ന് പറയുമ്പോഴത്തേക്ക് സിദ്ധാർത്ഥ് ഒന്ന് നീട്ടും. അയ്യോ ഈശ്വര, ഈ പ്ലാനും പൊളിയുമോ, ഇത് വേദിക തന്ന പണിയാണെന്ന് സിദ്ധാർത്ഥന് അപ്പോഴേ മനസ്സിലാവും. സിദ്ധാർത്ഥ് ആദ്യം തുറക്കില്ല, ഞാൻ എന്തായാലും സമ്മതിക്കില്ല എന്നൊക്കെ പറയുമ്പോഴും നിങ്ങൾ തുറന്നില്ലെങ്കിൽ ഞങ്ങളിത് ചവിട്ടി പൊളിച്ച് തുറക്കും. പിന്നെ മരിക്കാന്നൊക്കെ പറഞ്ഞത് ഭയങ്കര എളുപ്പമായിട്ടുള്ളൊരു കാര്യമാണ്, നിങ്ങൾ ചെയ്യുന്നത് ഒരു ക്രിമിനൽ കുറ്റമാണ്, ആത്മഹത്യാ ശ്രമം ഒരു ക്രിമിനൽ കുറ്റമാണ്, അതിനെതിരെ ഞങ്ങൾക്ക് കേസെടുക്കാൻ പറ്റും, തന്നെ ഇപ്പോൾ ഇവിടുന്ന് കൊണ്ടുപോയേ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒടുവിൽ അവിടുന്ന് സി ഐയും ബാക്കി എല്ലാവരും കൂടെ തന്നെ ആ വാതിൽ തുറന്ന് നമ്മളുടെ സിദ്ധാർത്ഥിനെ അവിടെ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരും. പുറത്തേക്ക് വരുമ്പോഴത്തേക്ക് ശ്രീനിലയത്തിലുള്ള ആൾക്കാരെല്ലാം കൂടി അവർ അവിടേക്ക് എത്തും, ഗേറ്റിൻ്റെ അവിടേക്കൊക്കെ എത്തി വന്ന് നിൽക്കും. അങ്ങനെ അപ്പോൾ അച്ചാച്ചൻ വന്നിട്ട് സി ഐയോട് ഒരു താങ്ക്സ് ഒക്കെ പറയും. എന്തായാലും ഞാൻ ഇവിടെ നിന്ന് തൽക്കാലം സിദ്ധാർത്ഥിനെ കൊണ്ടുപോകണമെന്ന് പറയുമ്പോഴത്തേക്ക് ഒരുപാട് നന്ദിയുണ്ട് സാർ, ഈ വിവാഹം മുടങ്ങുമായിരുന്നു ഞങ്ങൾ വിചാരിച്ചിരിക്കുകയായിരുന്നു, സാറ് കാരണം ഇപ്പോൾ ഇത് നടക്കും എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് എന്നോടല്ല ഒരു നന്ദി പറയേണ്ടത്, കൃത്യസമയത്ത് ഇങ്ങനെ ഒരു കാര്യം ചെയ്തത് അല്ലെങ്കിൽ ഇടപെട്ടത് വേദികയാണ്, വേദികയോടാണ് നന്ദി പറയേണ്ടതെന്ന് പറയും. അപ്പോൾ അച്ചാച്ചന് വേദികയോട് നന്ദി പറയാൻ വേദികയോട് ഉള്ളിൻ്റെ ഉള്ളിൽ വലിയ താല്പര്യം ഇല്ലാത്തത് കൊണ്ട് തന്നെ അങ്ങനെ ഒന്ന് നോക്കുകയുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഒരു ആശ്വാസവും, അതായാലും വേദിക ആദ്യമായിട്ട് ചെയ്തൊരു നല്ല കാര്യമാണ് ഇത് എന്നുള്ളൊരു രീതിയിൽ. അങ്ങനെ എല്ലാവരും കൂടി സുമിത്രേനെ ആ ഒരു ആ വിവാഹ മണ്ഡപത്തിലേക്ക് കൊണ്ടുപോകും. വിവാഹ മണ്ഡപത്തിൽ എത്തി പെട്ടെന്ന് മേക്കപ്പും കാര്യങ്ങളും ടച്ചപ്പും ഒക്കെ ചെയ്ത് അപ്പോഴത്തേക്കും അധിക സമയമില്ല, എല്ലാവരും എത്തി വിവാഹത്തിൻ്റെ ആ ഒരു തിരക്കിലേക്ക് എത്തും. അങ്ങനെ സുമിത്രേനെ എല്ലാ മക്കളും മരുമക്കളും ഒക്കെ ആനയിച്ചുകൊണ്ട് ആ ഒരു രോഹിത്തിൻ്റെ അടുത്തേക്ക്, രോഹിത് ഇരിക്കുന്ന കതിർ മണ്ഡപത്തിലേക്ക് കൊണ്ടെത്തിക്കും. അപ്പോഴത്തേക്കും അവിടെയൊക്കെ പോലീസ് എത്തും. പോലീസ് നമ്മുടെ സിദ്ധാർത്ഥിനെ കൂട്ടി വരും. അങ്ങനെ സിദ്ധാർത്ഥിനെ കൂട്ടിക്കൊണ്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ പ്രൊമോയിൽ കാണുന്ന പോലെ പ്രതീക്ഷ തന്നെ അച്ഛൻ്റെ കൈ പിടിച്ചുകൊണ്ട് വരും. അങ്ങനെ സുമിത്രയുടെ ഒരു വിവാഹം ആ ഒരു സിദ്ധാർത്ഥ് കാണാൻ ഇടവരികയാണ്. അപ്പോൾ രോഹിത്ത് താലി ചാർത്തുന്ന സമയത്തേക്ക് പോലീസുകാർ സി ഐ ഒക്കെ നമ്മുടെ സിദ്ധാർത്ഥിനെ ആ ഒരു വിവാഹ മണ്ഡപത്തിലേക്ക് എത്തിക്കും. മണ്ഡപത്തിലേക്ക് എത്തിക്കുമ്പോൾ പ്രതീക്ഷ വന്ന് അച്ഛാ എന്ന് പറഞ്ഞ് പിടിച്ചുകൊണ്ട് പോയി ആ ഒരു കാഴ്ച കാണേണ്ടി വരും. സിദ്ധാർത്ഥിനെ സംബന്ധിച്ച് ഒരിക്കലും കാണാൻ ആഗ്രഹിക്കാത്ത ഒരു കാഴ്ച കണ്ടതിൻ്റെ വേദനയൊക്കെ ഉണ്ട്. അതേസമയം ഈ കല്യാണം നടന്നതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുകയാണ് നമ്മുടെ വേദിക. പക്ഷേ വേദിക നന്നായി അല്ലെങ്കിൽ വേദിക ഈ
ഒരു സഹായം ചെയ്തുകൊണ്ട് വേദിക നന്നായിരുന്നു ആരും കരുതണ്ട കേട്ടോ. വേദികയുടെ മനസ്സിൽ ഇനി ഉണ്ടാവാൻ പോകുന്ന പ്ലാനുകളൊക്കെ വേറെയാണ്. അപ്പൊ അതൊക്കെ ഞാൻ നാളത്തെ ഒരു എപ്പിസോഡിൽ പറയാം. അതേപോലെ തന്നെ ആ ഒരു വിവാഹം കഴിഞ്ഞ് ആ ഒരു വിവാഹം നടത്തി കൊടുക്കുന്നതിന്റെ എല്ലാ സന്തോഷത്തിലും നിൽക്കുകയാണ്. ആ രോഹിതിന്റെ കയ്യിലേക്ക് ഒരു മകളെ പോലെ സുമിത്രേനെ പിടിച്ചു ചേർത്ത് കൊടുക്കുകയാണ് അവിടെ അച്ചാച്ചൻ. അങ്ങനെ സുമിത്ര ഇനി രോഹിത്തിനൊപ്പമാണ്, രോഹിത്തിന്റെ സ്വന്തമാവുകയാണ്, രോഹിത്തിന്റെ ജീവിതത്തിലേക്ക് പുതിയ ജീവിതത്തിലേക്ക് കടക്കുകയാണ്. ശരിക്കും എല്ലാ വീട്ടമ്മമാർക്കും അല്ലെങ്കിൽ ഇതൊരു ഒരു മാതൃക പോലെ ആവുകയാണ് നമ്മുടെ കുടുംബങ്ങളൊക്കെ പരമ്പര. കാരണം ഭർത്താവിനാൽ ഉപേക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഡിവോഴ്സ് ആയി കഴിഞ്ഞാൽ അവിടെ ജീവിതം അവസാനമല്ല, ജീവിതം അവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് വീഴുന്നില്ല. ഇനിയും അവർക്കൊരു ജീവിതമുണ്ട്. അടുക്കളയിലും അല്ലെങ്കിൽ ആരുടെയും വെട്ടത്ത് വരാതെ ഒതുങ്ങി കഴിയേണ്ടതല്ല ഒരു സ്ത്രീ ജന്മം. അവർക്ക് പറന്നുയരാനും ഒരു 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 പറ്റും, അല്ലെങ്കിൽ അതിനുള്ള ഒരു 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 അവസരം അല്ലെങ്കിൽ അതിനുള്ള ഒരു ഇത് ഈ സമൂഹത്തിലും ഉണ്ട്, അല്ലെ അവർക്കും അതിനുള്ള ഒരു അവകാശമുണ്ട് എന്ന് തെളിയിക്കുന്ന ഒരു ഒരു കാര്യം കൂടിയാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രചോദനം കൊടുക്കുന്ന ഒരു പരമ്പരയാണ് കുടുംബവിളക്ക് എന്നുള്ളത്. ഇവിടെ സുമിത്ര പോകുമ്പോൾ അല്ലെങ്കിൽ വിവാഹം കഴിച്ച് പോകുമ്പോഴത്തേക്ക് മക്കളുടെയൊക്കെ പ്രതീക്ഷ വന്ന് കെട്ടിപ്പിടിച്ച് കരയുന്ന ഒരു സീൻ നമ്മൾ ആ ഇതിൽ കാണുന്നുണ്ട്. അത് ശരിക്കും നമ്മൾ സാധാരണ കല്യാണം കഴിഞ്ഞ് പോകുമ്പോൾ പെൺകുട്ടി അച്ഛനെയും അമ്മയൊക്കെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു പോകുന്നത് പോലെ ഇവിടെ മകൻ കരയുന്നുണ്ട്. കാരണം നമുക്കറിയാം സിദ്ധാർത്ഥിനേക്കാൾ കൂടുതൽ പ്രതീക്ഷ അറ്റാച്ച്ഡ് ആയിരുന്നത് അമ്മയുടെ അടുത്താണ്. അനിരുദ്ധ അച്ഛൻ്റെ അടുത്തും അല്ലെങ്കിൽ ഇവിടെ പ്രതീക്ഷ അമ്മയുടെ അടുത്ത് വളരെ അറ്റാച്ച്ഡ് ആയിരുന്നു. അവൻ അമ്മ അമ്മ ഒരു അമ്മ മോനായിരുന്നു അമ്മ. അപ്പോൾ പെട്ടെന്ന് അമ്മ വിവാഹം കഴിച്ച് അമ്മ മറ്റൊരു വീട്ടിലേക്ക് പോവുകയാണ് എന്നുള്ള ഒരു സങ്കടം പ്രതീക്ഷനുണ്ട്. എന്നാലും പ്രതീക്ഷ സന്തോഷിക്കുന്നുണ്ട്, അമ്മയുടെ ജീവിതത്തിൽ ഇനിയെങ്കിലും ആ ഒരു സന്തോഷവും നല്ല കാലവും വരാൻ പോവുകയാണ്. സുമിത്രയെ പൊന്നുപോലെ നോക്കുന്ന, അല്ലെ സുമിത്രയെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് അങ്ങനെ ഒരാൾ. അപ്പോൾ പൊന്നുപോലെ ഒന്നും നോക്കിയില്ലെങ്കിലും ജീവിതത്തിൽ മനസ്സമാധാനം കൊടുക്കുന്ന ഒരാൾ വേണം, വേദനിപ്പിക്കാത്ത ഒരാളായിരിക്കണം എന്നുള്ളതാണ്. ജീവിതത്തിൽ ആ ഒരു വ്യക്തിക്കും അവരുടേതായ സ്പേസും കാര്യങ്ങളും ഉണ്ട് എന്ന് തിരിച്ചറിവുള്ള ഒരു വ്യക്തിയായിരുന്നാൽ മതിയല്ലേ പാർട്ട്ണർ എന്ന് പറയുന്നത്. ഈക്വൽ പാർട്ട്ണർഷിപ്പിൽ പോകാൻ പറ്റുന്ന ഒരാളായിരിക്കണം പാർട്ട്ണറായിട്ട് വരുന്ന, അല്ലെങ്കിൽ ജീവിത പങ്കാളി എന്ന് പറയുന്നത്. തൻ്റെ കാര്യം മാത്രം നോക്കാതെ തനിക്കൊപ്പം നിൽക്കുന്ന ആൾക്കും എന്നെ പോലൊരു ഐഡൻറ്റിറ്റിയും എന്നെ പോലൊരു സ്പേസും ജീവിതത്തിലുള്ളൊരു വ്യക്തിയാണ്, അവർക്കും ഈ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഉള്ള വ്യക്തിയാണ് എന്ന് കരുതുന്ന ആളായിരുന്നാൽ മതി. അവർ ബാക്കി അവരുടെ സ്വപ്നങ്ങളും ഇഷ്ടങ്ങളും ഒക്കെ അവർ നടത്തിക്കോളും, അതിനെ മുടക്കാതിരുന്നാൽ മതി, അതിനൊരു വിലങ്ങുതടിയാവാതിരുന്നാൽ മാത്രം മതി. അപ്പോൾ എന്തായാലും രോഹിത് അങ്ങനെ ഒരു സിദ്ധാർത്ഥനെ പോലൊരു വ്യക്തിയല്ല. അപ്പോൾ എന്തായാലും അതുമാത്രമല്ല പൂജയ്ക്കും പുതിയൊരു അമ്മയുടെ സ്നേഹവും കാര്യങ്ങളും ഇനി അതൊക്കെ കിട്ടാൻ പോവുകയാണ്. അപ്പോൾ എല്ലാം കൊണ്ടും നല്ല രീതിയിലാണ് പോകുന്നത്. അതുമാത്രമല്ല ആ സെലിബ്രിറ്റികളൊക്കെ വരും പരമ്പരയിൽ. ആ ഒരു നമ്മുടെ മറ്റ് സീരിയലിലുള്ള താരങ്ങളും ഈ കഥയിൽ ഒരു വിവാഹം കൂടാൻ വേണ്ടി എത്തും. അതുകൂടാതെ തന്നെ ചിലപ്പോൾ സിനിമയിലുള്ള ഏതെങ്കിലും ഒരു സെലിബ്രിറ്റി കൂടി എത്തും. പലരും പലതാണ് കേട്ടോ പറയുന്നത്, പല ഇതിലും ഇത് വാർത്തകളിലും അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ വരുന്നുണ്ട്. പല ചാനലുകളിലും അല്ലാതെ ഞാൻ കണ്ടു പലരും പറയുന്നുണ്ട് മോഹൻലാൽ ആയിരിക്കും എന്നൊക്കെ. അപ്പോൾ എന്തോ മോഹൻലാലാണോ ആരാണോ എന്നൊന്നും നമുക്കറിയില്ല. എന്തായാലും ഒരു സസ്പെൻസ് ആയിട്ടൊരു സെലിബ്രിറ്റിയും ആ ഒരു വിവാഹത്തിന് എത്താൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം ആരാണ് ആ ഒരു സെലിബ്രിറ്റി എന്നും ആ ഒരു വിവാഹ നിമിഷങ്ങളും ഒക്കെ. അപ്പോൾ എന്തായാലും ബാക്കിയൊക്കെ കാത്തിരുന്ന് തന്നെ കാണാം. അപ്പോൾ ബൈ.